ഫഹദ് ഫസ്റ്റിൽ ആദ്യം അച്ഛനെ ഇല്ല ബാക്കി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് എങ്ങനെങ്കിലും ഇറങ്ങാതിരിക്കണം എന്ന് മാനസികമായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അല്ല അത്ര അബദ്ധമായെന്ന് തോന്നിപ്പോയി. അതിന്റെ ഡയറക്ടർ ഈ പടം ഇറക്കരുത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. താങ്കൾ തന്നെ ഈ പ്രായം നന്നായിട്ട് ആഘോഷിക്കുന്ന കാലം, ഈ കാലം ആഘോഷിക്കാൻ പറ്റാത്ത ഒരു ദിവസം നമ്മുടെ ഒരുമിച്ച് പോയി ചെക്കനും ഒക്കെ മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു വെഗും ഒക്കെ കഴിച്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ചോ എന്നുള്ള എനിക്കറിയത്തില്ല. അയാളുടെ ലക്ഷ്യം എന്താ നമുക്കറിയത്തില്ല. പിന്നീട് വലിയൊരു പൊട്ടിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ സവാജി ബിരുവായി അവിടെ നിൽപ്പുണ്ട്, സാനുവായി റഫീഖ് ഭായി ഞങ്ങളൊക്കെ ചേർന്നിട്ട് വെൽക്കം ബാക്ക് ടു ചോയ്സ് നെറ്റ്വർക്ക്. കാലവർഷക്കാറ്റ് മൂവിയിലെ ഡയറക്ടറായ ബിജു സി കണ്ണനും അതിലെ റൈറ്ററായ സന്തോഷ് അമ്പാട്ടും നമ്മുടെ കൂടെയുണ്ട്. സർ, വെൽക്കം ടു അവർ ഷോ. താങ്ക്സ്. എന്തൊക്കെയാണ് ഈ മൂവിനെ പറ്റി പറയാനുള്ളത്? ഈ മൂവിയെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു ഈ മൂവി സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത്. ഓക്കെ. എവിടെ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവത്തിൽ കണ്ടിട്ടുള്ള ചില കാഴ്ചപ്പാടിൻ്റെ നിർദ്ദേശങ്ങൾ ഈ സിനിമയോട് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ഓക്കെ. അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത്രത്തോളം എത്തിയോ എന്നുള്ള ഡൗട്ടുണ്ട്. എന്നാലും നേർധാരയിൽ അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ. സബ്ജക്റ്റിൻ്റെ ടോട്ടാലിറ്റി നിൽക്കുന്ന പേരറിവ് എന്ന് പറയുന്ന മനുഷ്യൻ, രാജീവ് ഗാന്ധി വധക്കേസിൽ, ഓക്കെ, അത് ആ മനുഷ്യൻ്റെ ജീവിതാവസ്ഥ പേരറിവിന് ഒരുപാട്. ഇപ്പം നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഓക്കെ ഉണ്ടായിരുന്നു, അയാളുടെ അമ്മയ്ക്ക് കൃത്യമായിട്ട് സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ധാരണയുണ്ടായിരുന്നു. ഇതൊന്നും അല്ലാത്തൊരു ചെറുപ്പക്കാരന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അയാളുടെ അമ്മയ്ക്ക് ഇത്രയും കൂടെ സൗന്ദര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചൂഷണ വിധേയമാകുന്ന വിധേയമാക്കുന്ന ഏരിയകളുണ്ട്. ഓക്കെ. ജുഡീഷ്യറി, പോലീസ്. ഈ കാലഘട്ടത്തിന്റെ ഒരു മൂവിയാണെന്ന് പറയാം. കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അനിവാര്യത. ഓക്കെ. ഇപ്പൊ ഈ മൂവിയുടെ സ്റ്റോറിയും ഡയറക്ടറും സാറാണ്, എങ്ങനെയാണ് റൈറ്ററിലോട്ട് ഇത് കൺവേർട്ട് ചെയ്തത്? ഇത് ഞങ്ങള് വളരെ നാളുകൾക്ക് കഷ്ടപ്പാടിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൂവിയാണ്. കാരണം ഒരുപാട് സ്റ്റഡി ചെയ്തതിന് ശേഷം ചെയ്തിരിക്കുന്നത്. കാരണം ഒരു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജുഡീഷ്യറി എന്ന് പറയുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ജുഡീഷ്യറി കൈകാര്യം ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രതിഫലിപ്പിച്ചേക്കുന്നത്. അതൊരു കറപ്ഷൻസ്, അതായത് സാധാരണക്കാരനായ, ഇപ്പം ഈ പറഞ്ഞ പോലെ പേരരുവാളിന് ഒരുപാട് അങ്ങനെ ഇങ്ങനെ അമ്മയും കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയുടെ മറവിൽ സൃഷ്ടിച്ചേക്കുന്ന ഒരു നിഴലാണിത്. ഓക്കെ. അതിൻ്റെ വ്യക്തമായ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു സാധാരണക്കാരി ആയിരിക്കുമ്പോൾ അതും ജുഡീഷ്യറി ബന്ധപ്പെട്ട ഇടത്ത് തന്നെ താമസിക്കുന്ന ഒരു അവിടുത്തെ വീട്ടിൽ അന്തേവാസി അയക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് പോലും ഓക്കെ അവർക്ക് സമൂഹത്തിൽ നേരിടുന്ന വന്നേക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ. ആ മീൻസ് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കാലങ്ങൾ കംപ്ലീറ്റ് വിചാരണ എന്ന ഒരു പേരിൽ അകത്ത് കിടത്തിയിട്ട് ലാസ്റ്റ്. അതിനകത്തുള്ള ഒരു കാര്യം കൂടെ പറയാനുള്ള കൃത്യമായിട്ട് എന്താ പറയുക, അപ്പം 22-ാമത്തെ വയസ്സിൽ ഒരു മനുഷ്യനെ വിചാരണ തടവുകാരനായിട്ട് പിടിച്ചിട്ട് ഒരു 45-ാമത്തെ വയസ്സിൽ അവനെ നിരപരാധി എന്ന് കണ്ട് വിട്ടയച്ചു. അപ്പം ഇവൻ്റെ നഷ്ടപ്പെട്ടു പോയി 25 വർഷം. ഓക്കെ. നമ്മൾ ലൈഫ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയതാ ഒരു യൗവനം. ഇപ്പം മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റ് ഒരു PSC ടെസ്റ്റ് എത്ര വരെ ഉണ്ട്? 36 വയസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ ആ ടൈം നഷ്ടപ്പെട്ടു പോയ സമയം ജുഡീഷ്യറിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ചോദ്യം. നിരപരാധിയാന്ന് കണ്ടൊരു മനുഷ്യൻ അങ്ങ് വിട്ടയച്ചു, 46-ാമത്തെ വയസ്സിൽ വിട്ടയച്ചു എന്ന് പറയുമ്പോൾ ഈ നിരപരാധിയെ അപരാധിയാക്കുന്ന അവസ്ഥയിലല്ലേ കൊണ്ടെത്തിക്കുന്നത്? തിരിച്ചാണ് എന്ത് ചെയ്യാൻ പറ്റും? സമൂഹം അവനെ ഏത് രീതി കാണും? കുറ്റവാളി എന്ന രീതിയിൽ തന്നെ ആ മാർജിൻ അങ്ങനെ രണ്ട് കണ്ണിലുണ്ട്. നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കുന്നു, പിന്നീടും ജുഡീഷ്യറിയുടെ തെറ്റുകൊണ്ട് ചിലപ്പം ഇവൻ അപരാധിയായി പോയതാണെന്ന് പറയും. നല്ലേ പറയുള്ളൂ. ഞാൻ ഇപ്പം താങ്കൾ തന്നെ ഈ പ്രായം നന്നായിട്ട് ആഘോഷിക്കുന്ന കാലം, ഈ കാലം ആഘോഷിക്കാൻ പറ്റാത്ത ഒരു ദിവസങ്ങൾ, 44 വയസ്സ് വരെ എവിടെ എങ്ങനെ നമുക്ക് പറ്റും? അവന്റെ പ്രേമം, അവന്റെ ജീവിതം, ജീവിതം, പിന്നെ അമ്മയോടുള്ള ബന്ധം, സാമൂഹ്യ അവസ്ഥയിലുള്ള ബന്ധം, അവനെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാലഘട്ടം തീർന്നു. കാരണം സകലതും വിറ്റിട്ടാണല്ലോ. എന്നാൽ പിന്നീട് നിരപരാധിയാന്ന് കണ്ട് വിട്ടയക്കുമ്പോൾ ഇവനെ ശരിക്കും ഒരു ആവാസ ഏരിയ ജുഡീഷ്യറി കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഒരു ജോലി കൊടുക്കുന്നുണ്ട്. ഇല്ല. അവരെങ്ങനെ ജീവിക്കുന്നു? പക്ഷെ ഇപ്പൊ ജയിലിൽ കിടക്കാണെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്,
ജയിലിൽ കിടക്കുമ്പോ അവന് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം, അത്രേ ഉള്ളൂ. പഠിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം സംഭവമില്ല. അവന് താല്പര്യം, അവന് ഇപ്പം ജയിലിൽ കിടക്കുമ്പോ അവന് താല്പര്യത്തിനനുസരിച്ചിട്ട് ഹിസ്റ്ററി വായിക്കണമെങ്കിൽ പുസ്തകം കൊണ്ട് കൊടുക്കും. അത് തന്നെയല്ല, ഇവനെ ശിക്ഷിച്ചല്ല ജയിലിലിട്ടേക്കുന്നത്, വിചാരണ തടവുകാരനാ. അതാണ് പോയിന്റ്, നമ്മുടെ വിചാരണ തടവുകാരനാണ്. അതാണ് പേരറിവിന്റെ കാര്യം പറഞ്ഞത്, പേരറിവാളിന്റെ കാര്യം പറഞ്ഞത്. അയാള് ചെയ്തത് കുറ്റം എന്തായിരുന്നു? ഇപ്പൊ ഞാൻ താങ്കളെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു, ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ്. ഒരു 15 വർഷത്തിന് ശേഷം താങ്കൾ ഇവിടെ എന്നെ കാണുന്നു. എനിക്ക് കണ്ടാൽ അറിയാവുന്ന കാഴ്ചപ്പാടേതാ? ഇന്ന് കണ്ട നമ്മുടെ ബന്ധമാണ്. അപ്പൊ ഞാൻ പറയുന്നു, വാ വീട്ടിലേക്ക് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മൾ ഒരുമിച്ച് പോയി ചെക്കനും ഒക്കെ മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു വെഗുമൊക്കെ കഴിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ പോകുന്നത് എവിടേക്കാന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പോയിട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ വെച്ചോ എന്നുള്ള എനിക്കറിയത്തില്ല. എന്റെ ബന്ധം ആ 15 വർഷം മുമ്പുള്ള ബന്ധം, താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയത്തില്ല. ഞാൻ ആ ഒരു ബന്ധത്തിന്റെ, അതാണ് പേരറിവിനെ നമ്മൾ പിടിച്ചേ. ഗീലാനി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. ഗീലാനി ഏതായിരുന്നു? പാർലമെന്റ് ആക്രമണ കേസ്. ഗീലാനി, ഗീലാനി ചെയ്തെന്തായിരുന്നു? കാശ്മീരിൽ അന്ന് 5 മക്കളുണ്ടെങ്കിൽ ഒരാളിനെ വിചാരണ, ഒരാളിനെ കൃത്യമായിട്ട് ഇവർക്ക് തീവ്രവാദികൾക്ക് വിട്ടുകൊടുക്കണം. അയാളുടെ അച്ഛൻ ഭയങ്കര മതമൗലികവാദിയായതുകൊണ്ട്, മതമൗലികവാദി എന്നുള്ള വാക്കിനെ ഉപയോഗിച്ച് എന്താ പറയുക, നല്ല മതങ്ങളുടെ ബോധമുള്ള മനുഷ്യനായതുകൊണ്ട്, മതമൗലികവാദമല്ല അതിനകത്ത് നിൽക്കുന്ന അയാൾ ശരിക്കും നല്ല മനുഷ്യനായതുകൊണ്ട് ഈ മക്കളെ ഒന്ന് ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ പോയി മക്ക ഗീലാനി ജൂനിയർ ലെക്ചറായിട്ട് പഠിക്കുന്നു. ഗീലാനി ഒരു ദിവസം മെട്രോ സ്റ്റേഷൻ നിൽക്കുമ്പം പണ്ടത്തെ ഒരു സുഹൃത്തിനെ കണ്ട്, ആ സുഹൃത്ത് വന്ന് ഒരുമിച്ച് താമസിച്ചു. ആ സുഹൃത്തിനെ ഇയാൾ യാത്രയാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് 11 മണിയാകുമ്പോൾ പാർലമെന്റ് ആക്രമണം ഉണ്ടായി. ആരൊന്നും അറിഞ്ഞില്ല. അയാളുടെ ലക്ഷ്യം എന്താ നമുക്കറിയത്തില്ലോ. സിമ്പിളായിട്ട് വന്നു സംസാരിച്ചു പോയി. ഓക്കെ, അത് എങ്ങനെ? അതാണ് ഈ മൂവിയിലത്തെ, അതാണ് ഈ മൂവിയിൽ കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അതിന്റെ ഒരു ഉള്ളടക്കം. അതും കൂടി എടുത്തു വെക്കുകയല്ല ചെയ്ത്, അതിന്റെ ഒരു ഉള്ളടക്കം ഒരു സാധാരണക്കാരനിലേക്ക് സംഭവിച്ചാൽ എന്താവും, നടന്ന സംഭവത്തിന്റെ ഒരു ഉള്ളടക്കം. അതാണ് ഞാൻ ആദ്യം പിൻബലം. ഇപ്പം പേരറിവിന്റെ അമ്മയ്ക്ക് ഈശ്വരയ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈശ്വരയ്യര് എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 86 ഇന്നലെ സുപ്രീം കോടതി റദ്ദാക്കി. അന്ന് 86 അത്രയും സുപ്രീം ജഡ്ജ്, സൂപ്രകോടതി ജഡ്ജിനേക്കാൾ സുപ്രീം ജഡ്ജ് പിൻബലം ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ദരിദ്രമില്ലാത്ത കുടുംബത്തിലാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് അമ്മയ്ക്ക് അർബുദാംബാളിന് കൃത്യമായിട്ട് ഇയാളെ സംരക്ഷിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം ഇത് നമ്മളിൽ ആരും ആകത്തില്ല, ചിലപ്പം ദാരിദ്ര്യം. അതുകൊണ്ടാണ് നമ്മൾ ആ സബ്ജക്റ്റിന്റെ ബേസ് പിടിച്ചേക്കുന്നത്. ഒരു കുടുംബത്തിൽ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ അടുക്കളക്കാരിയായിട്ട് നിൽക്കുമ്പം അവിടുന്ന് പീഡനം ഒന്നും വലുതായിട്ട് സഹിക്കുന്നില്ല. പക്ഷെ ഇവൻ പെട്ടുകഴിഞ്ഞപ്പം ആ പീഡന വിധേയമാകരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ആ മകൻ കൊണ്ടുപോയിട്ട് ഒരു ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട ഒരാളിനെ ബന്ധപ്പെടുത്തുന്നു. ബന്ധപ്പെടുത്തി കഴിയുമ്പം അതിനകത്ത് ഈ അമ്മയ്ക്ക് സൗന്ദര്യം, ഇപ്പം ലതയാണ് ആ ക്യാരക്ടർ ചെയ്തത്, ലത പോലെ സുന്ദരിയായ ഒരു പെണ്ണ് എന്തായാലും മലയാള സിനിമയിൽ ഒന്നും കാണാൻ സാധ്യതയില്ല. അപ്പം അത്രത്തോളം സൗന്ദര്യമുള്ള ശാരീരികാവസ്ഥയെ തേടിപ്പോകുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ ഒരു ആണുങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അതായത് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കോട്ടില് രണ്ടുമുണ്ട്, വെളുത്ത ഹൃദയമുണ്ട്, കറുത്ത ഹൃദയം. ആ കറുത്ത ഹൃദയത്തിന്റെ സ്വഭാവമാണ് നമ്മൾ ആ കാണിക്കുന്നത്. കാരണം നമ്മളുടെ ബലഹീനതയെ ചൂഷണം എന്നാവട്ടെ, കാര്യം നടക്കുന്നുണ്ടോ? അതൊന്നുമില്ല. അവര് അവസാനം രണ്ടുകയും സ്ത്രീത്വത്തിന്റെ ഒരു പ്രത്യേകത, സ്ത്രീത്വം ഇവിടെ ആഗ്രഹിക്കുന്നിടത്ത് മാത്രമേ എന്തിനും സന്നദ്ധവാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീത്വം മാറി നിൽക്കും. പണ്ട് തൊട്ട് പൂർവികർ കാലഘട്ടത്തിൽ തന്നെ ഈ സ്ത്രീകൾക്ക് കൂടുതലും ഫേസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ചൂഷണം എന്ന് പറയുന്നത്. ഇത് പല നോട്ടവും ഇത് വരുമ്പോ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് അവരവരുടെ മോന് വേണ്ടിയിട്ടാണ്.
അതിനകത്ത് സംരക്ഷണം. മകനെ പോലെ ഇഷ്ടപ്പെടാൻ ലോകത്ത് ആരും ഇല്ല. ഇല്ലല്ലോ. ഭർത്താവിനെ ചിലപ്പം കളഞ്ഞേക്കാം സ്വന്തം മകനെ. ആ മകനെ 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 എപ്പോഴും കൂടെ മകനെ ജന്മത്തിൽ കളയാൻ ഉള്ള, അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെടുത്താൻ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ നഷ്ടപ്പെടുത്താവുന്നുള്ള ഗതികേട് കൊണ്ട് വഴങ്ങുന്നു. ഗതികേട് കൊണ്ട് വഴങ്ങുന്ന അപ്പോഴും അവരുടെ ഡയലോഗ് ഉണ്ട് കേട്ടോ. ആ ഗതികേടിനെ ചൂഷണപ്പെടുത്തുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ് എ റൈറ്റർ ഇതിൽ യൂസ് ചെയ്യുന്ന സ്ലാങ് ഭാഷ മലയാളം അറിയാം, പക്ഷെ നമുക്ക് ഓരോ ഓണാട്ടുകാരെ അവരുടെ സ്ലാങ് തന്നെയാണ്. ഇയാൾ എന്തോട് വരാത്ത ഇങ്ങോട്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഓണാട്ടുകാരായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ബിജു സി കണ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ. അദ്ദേഹം രണ്ടു പടം പനോരമ കേറിയേക്കുന്നതാണ്. ആദ്യത്തെ മനോജ് കെ ആയിരുന്നു. അത് പിന്നെ അത് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതിയാണ് ഇവിടത്തെ. കൂടാതെ പുറത്തു പോയി പൂനെയില് എന്താ പറയണ സ്വന്തം ഇതിൽ കൂടെ ആ മൂവീസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മൂവിയിൽ എന്താണ് ഡിഫറൻസ്? അതിനേക്കാൾ ഇത്രയും കൂടെ രസമുള്ള മൂവിയാണ്. ചില സാഹചര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റാത്ത അബദ്ധങ്ങൾ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷെ അങ്ങനെയൊന്നുമല്ല. കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നവംബർ സിറ്റുവേഷൻസിന് ഒരുപാട് സീക്വൻസിനും സിറ്റുവേഷൻസിനും അല്ല ഇതിന്റെ ശരിക്കുണ്ടല്ലോ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് എങ്ങനെങ്കിലും ഇറങ്ങാതിരിക്കണം എന്ന് മാനസികമായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അതെന്തുകൊണ്ടാ? അല്ല അത്ര അബദ്ധമായെന്ന് തോന്നിപ്പോയി. സോ പിന്നീട് അതിന്റെ ഫൈനൽ കണ്ടു കഴിഞ്ഞപ്പോ ഇത് എങ്ങനെ ഇറക്കാതിരിക്കണം എന്ന് ഓക്കെ ആലോചിക്കേണ്ടി വന്നില്ല. ആദ്യമായിട്ട് ഡയറക്ടർ ഈ പടം ഇറക്കരുത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നവംബർ 22 തീയതി ഇറങ്ങാണ്. ഓക്കെ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് വേറെ ഞങ്ങൾ എന്ത് പറയാനാ? അവര് കാണു, അവര് വിധി എഴുതു, അവരാണല്ലോ നമ്മുടെ ആൾക്കാര്. ഇത് ഇപ്പം ഒരു കേവല മനുഷ്യന്റെ കേവല റൈറ്ററുടെ താല്പര്യത്തിന് അപ്പുറമായിട്ട് സത്യമായിട്ട് നന്നായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കക്ഷികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ, മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച്. കാരണം വെച്ചാൽ അതിന് പോകുന്ന നമ്മുടെ റൂട്ട്, നമ്മുടെ വേ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ചിലപ്പോ കുറച്ചൊരു സമയമെടുക്കും, എങ്കിലും അത് മനസ്സിലാവും. പിന്നീടേ ഇനി ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരെ ഇതിനകത്ത് രസമായിട്ട് കുറച്ച് ആൾക്കാർ ഇടപെട്ട്. ഒന്ന് ക്യാമറമാൻ നന്നായിട്ട് ഇടപെട്ട്, ഡി ഒ പി. പിന്നീട് ശരിക്കും അതെ അടുത്തിരിക്കുന്നോണ്ട് പൊക്കി പറയാൻ പാടില്ല. ലത ആ കൊച്ച് നന്നായിട്ട് അഭിനയിച്ച്, റഫീഖ നന്നായി. പിന്നീട് റഫീഖ ബീറോട്ട് ചെയ്തു. ഓക്കെ, റഫീഖ ഒരു 150 ഗുണം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ റഫീഖ പറഞ്ഞു സിഗരറ്റ് വലിക്കാൻ കുറച്ച് റഫീഖ ഭയങ്കരമായിട്ട് ഒരുപാട് സഹിച്ച് ചേർന്ന് നിന്ന് അത് അനിവാര്യതയാണെന്ന് ആഗ്രഹിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് സിഗരറ്റ് വലിക്കാൻ അറിയാത്ത ആൾക്കാരെ വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് സിഗരറ്റ് വലിക്കാൻ നന്നായിട്ട് ആഗ്രഹമുണ്ടായില്ലേ, ഇപ്പൊ 5 എണ്ണം വലിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അത് ഞാൻ കാണിച്ചെടുത്ത്. പിന്നീട് ആർട്ടിസ്റ്റുകൾ മൊത്തം നമ്മളോട് സന്തോഷിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. ആ സാന്നിധ്യം തന്നെ ഭയങ്കര അപൂർവമായിട്ടൊരു രസം ഫീൽ ചെയ്യിക്കുന്നത്. പിന്നീട് പുതിയ നടനാണ് ഷാരൂഖ്, മകനായിട്ട് അഭിനയിക്കുന്നു. ആ കൊച്ചിന്റെ പെർഫോമൻസ് പറയാൻ പറ്റാത്തൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒന്ന് സിനിമയെ പോലും നടനും എന്താന്ന് പോലും അറിയാത്തൊരു കൊച്ച് നന്നായിട്ട്. പക്ഷെ ഇപ്പൊ പഠിക്കുകയാണ് അവിടെ ഇംഗ്ലണ്ടിൽ. അത് ഷാരൂഖ്. ഫഹദ് ഫാസിലിനെ ആദ്യം ഇല്ലാതാക്കിയ ഒരു അച്ഛൻ. ഫഹദ് ഫാസിൽ ആദ്യം അച്ഛനെ ഇല്ലാതാക്കി, പിന്നീട് അഭിനയിക്കാൻ പോയി വന്നിട്ട് ഇന്ന് ഫഹദിന്റെ അപ്പുറം ഒരു നടൻ ആരാ ഉള്ളത്? ശരിയാണ്. ആദ്യത്തെ പടത്തിൽ അച്ഛനെ അങ്ങ് ഇല്ലാതാക്കി പ്രൊഡ്യൂസ് ചെയ്ത്. ഇപ്പൊ ഫഹദിന് അപ്പുറം നടനില്ല. ഇത്രയൊക്കെ സംഭവിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ എനിവേ നവംബർ 22 കാലവർഷക്കാറ്റ് ഇറങ്ങാണ്. പിന്നീട് വലിയൊരു പൊട്ടിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. എന്താണ്? ഞാൻ സവാജി
ബിനുവായി അവിടെ നിൽപ്പുണ്ട്, സാനുവായി, റഫീഖുമായി ഞങ്ങളൊക്കെ ചേർന്നിട്ട് ഡിസംബർ ഒരു 28 ആകുമ്പോൾ ഒരു പടം ചെയ്യും. ചെയ്യും ആ ഓക്കെ, അതും സക്സസ് ആവട്ടെ. ഈ ലതയുണ്ട് കേട്ടോ. അപ്പൊ ഈ മൂവിയിൽ അവാർഡിൽ കിട്ടിട്ട് ഇനി താങ്ക്സ് സോ മച്ച്.